Welcome back to Healthy Recipes. ഇന്ന് നമുക്ക് ന്യൂട്ടല ഉണ്ടാക്കാം. കടയിൽ നിന്ന് ന്യൂട്ടല വാങ്ങുമ്പോൾ വലിയ വിലയാണല്ലോ. അപ്പോൾ ന്യൂട്ടലയുടെ വിലയുടെ പത്തിലൊന്ന് ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാലോ. ഒറിജിനൽ ന്യൂട്ടല ഹേസൽനട്ട് കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മണിക്കടല വെച്ചിട്ടാണ്. കോവിഡും ലോക്ക്ഡൗണും ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി കാരണം വലിയ വില കൊടുത്ത് കുട്ടികളുടെ പ്രിയപ്പെട്ട ന്യൂട്ടല വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് അര കപ്പ് മണിക്കടല. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ വേണ്ടത് അര കപ്പ് പഞ്ചസാര. നല്ല മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ എടുക്കാം. പിന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആവശ്യമുണ്ട്. ഈ 5 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ച കടലയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിത് ചീനച്ചട്ടിയിലിട്ടിട്ടുണ്ട്. വലിയ ചൂടിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. കടല അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. കടല വെന്ത് ഒന്ന് റോസ്റ്റായി കിട്ടണം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റോളം വറുത്താൽ കടലയുടെ തൊലി ചെറുതായിട്ടിങ്ങനെ പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ മണിക്കടല വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് നിലക്കടല വെച്ചിട്ടും പിന്നെ കാബൂളി ചന ഉണ്ടല്ലോ വെള്ളക്കടല, അത് വെച്ചിട്ടും പിന്നെ ചക്കക്കുരു വെച്ചിട്ടൊക്കെ ന്യൂട്ടല ഉണ്ടാക്കാം. ബദാം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാം. ഞാൻ ചക്കക്കുരു വെച്ചിട്ടുള്ള ന്യൂട്ടലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 5 മിനിറ്റോളം വറുത്തപ്പോൾ ഇതാ ചെറുതായിട്ട് കടലയുടെ തൊലി പൊട്ടി വന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ തൊലി പൊട്ടി വന്നതിന് ശേഷം 2 മിനിറ്റും കൂടി നമ്മൾ വറുക്കണം. കടല കരിയാനും പാടില്ല, എന്നാൽ നന്നായിട്ട് കുക്കാവുകയും വേണം. അതുകൊണ്ടാണ് ഈ തൊലി ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം 2 മിനിറ്റും കൂടി നമ്മൾ വറുക്കണത്. ഇപ്പോൾ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കടല വറുത്ത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് തണുക്കാൻ വെച്ചത്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഈ കടല പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അഥവാ തരിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ഈ ജാറിലേക്ക് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ന്യൂട്ടലക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. 1 പാക്ക് കൊക്കോ പൗഡർ വാങ്ങിയാൽ നമുക്ക് 5 ഓ 6 ഓ പ്രാവശ്യം ന്യൂട്ടല ഉണ്ടാക്കാനുള്ളതുണ്ടാവും. ഇനി ഈ കൊക്കോ പൗഡറും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഈ ചെറിയ ജാറായതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇനി വാനില എസൻസും നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാനുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി സൺഫ്ലവർ ഓയിൽ, അത് ആകെ 1/2 കപ്പാണ് എടുത്തു വെച്ചത്. അതിൽ നിന്ന് കുറച്ചിപ്പോൾ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതാ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് അടിച്ചപ്പോൾ മിക്സിയിലെ പൊടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയിൽ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജാറിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ല, നേരത്തെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച പൊടി കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ന്യൂട്ടല റെഡിയായി കിട്ടും. 1/2 കപ്പ് ഓയിൽ ചേർത്തപ്പോൾ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ അല്ല, കുറച്ച് ടൈറ്റായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 1 ടീസ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ദാ ഇത്രയേ ഉള്ളൂ പണി. 5 ചേരുവകൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ന്യൂട്ടല റെഡിയായി കിട്ടും. കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാനും പറ്റും. ഹേസൽനട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒറിജിനൽ ന്യൂട്ടലയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണിത്. ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. ചപ്പാത്തിയോ പൂരിയോ ദോശയോ അപ്പോൾ എന്തായാലും അവർ ന്യൂട്ടല ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളും.